നീ കളഭമാടുന്ന നേരം ആ പരിമളം നന്ദനിൻ ഹൃദയം തഴുകിയഴകേ സമയമേ പക്ഷെ കൊറേ കാര്യങ്ങൾ വന്നതുകൊണ്ട് അമ്പലത്തിൽ പോ കടന്നില്ല. ഞാൻ അന്നേരം വിചാരിച്ചു എന്തായാലും പൂക്കളിടല് ഞാൻ മസ്റ്റ് ആണ്, ഞാൻ അത് മുടക്കില്ല. അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിച്ചതിന്റെ ഓരോരോ കാര്യങ്ങളും, പിന്നെ അമ്മയ്ക്ക് പണിയുണ്ട്, അത് പോണക്ക് തന്നെ ജാനിക്കുട്ടി ഇപ്പൊ തന്നെ എണീക്കും. അപ്പൊ ജാനിക്കുട്ടി എണീക്കുന്ന നമുക്ക് പൂക്കളൊക്കെ റെഡിയാക്കണം, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ കളമായി പോവും. അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ പാടത്തും പറമ്പിലൊക്കെ പോയി പൂവൊക്കെ ശേഖരിച്ച് വന്നേക്കാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ കുറച്ച് ഓവറാകില്ല, കുറച്ച് ഞങ്ങൾ മേടിച്ചതാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ മുറ്റത്ത് അവിടത്തേക്ക് പൂക്കള് കാര്യങ്ങളൊക്കെ പറിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയൊരു അത്തപ്പൂക്കൾ ഇടുന്നുള്ളൂ, ഇത്രയും പൂവിനൊന്നും ആവശ്യം നിലവിലില്ല. എന്നാലും ഇച്ചിരി ഷോയ്ക്ക് ഇരിക്കട്ടെ. അപ്പൊ എന്റെ ഡ്രസ് ഒക്കെ ഇങ്ങനെ ഉണ്ട്, സൂപ്പർ സൂപ്പർ ആണോ? അത്തപ്പൂവിന് പറ്റിയ ഡ്രസ് അല്ലെന്നല്ലാന്ന് പറയണം കേട്ടോ. ഇത് സത്യം പറഞ്ഞ എന്റെ അനിയത്തിക്കുട്ടിയുടെയാണ് കേട്ടോ. അപ്പൊ അവൾ എനിക്ക് തന്നതാണ്. ഇത് ഞാൻ ഇട്ടപ്പോ ഞാൻ എനിക്ക് കറക്റ്റ് ആയി. അവളതൊക്കെ ഇട്ടിട്ട് ഞാൻ എടുത്ത് ഫോട്ടോ കൊടുത്തപ്പോ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത്രയും കുഞ്ഞായി പോയോ. അവക്ക് ടൈറ്റും കണ്ടായിട്ട് അവൾ എനിക്ക് തന്ന ഒരു പ്രാവശ്യം കണ്ടൊക്കെ ഇട്ടിട്ടുള്ളു കേട്ടോ. അപ്പൊ എനിക്കും കണ്ടപ്പോ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി, ഞാൻ അതങ്ങ് സ്വന്തമാക്കി എടുത്തു. അനീറ്റി വേറെയല്ലേ സ്വന്തമാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ദീ എന്തോരം പൂമ്പാറ്റകളാ നോക്കി ചുറ്റിനും എന്നൊക്കെ കണ്ടിട്ട. പിന്നെ പൂ കണ്ടോ? നീ പൂവങ്ങാനല്ല, ഞാൻ പൂ ഉണക്കല്ലേ നിക്കുന്ന നല്ല അടിപൊളി ഭംഗിക്ക് തയ്ച്ച് പട്ടുപാവാടയും ബ്ലൗസും നോക്കി കണ്ടോ. എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടാവും, വരൂല്ല, കൂടെ വരൂല്ല, എന്നെ വിളിക്കണ്ട. ഞാനിപ്പോ പൂവൊക്കെ പറിക്കട്ടെ. ഇനിയിപ്പോ നെക്സ്റ്റ് പരിപാടി, ഇനി നാളെ തൊട്ട് നമ്മള് പൂവിന് എന്ത് ചെയ്യും? നെക്സ്റ്റ് പരിപാടി നമ്മുടെ അത്തപ്പൂക്കളിടുക. വാചകത്തിൽ മാത്രമേ ഞാൻ പിടിക്കാറുള്ളൂ, പാചകത്തിൽ ഇല്ലെന്ന് പറഞ്ഞ കണക്ക്. അത്തപ്പൂക്കളിൽ അത്ര വലിയ പിടിക്കൊന്നുമല്ല, എനിക്ക് വലുതായിട്ട് പൂടാണ്ടെന്ന് അറിയില്ല. എന്നാലും നമ്മളെ പറ്റുന്ന പോണക്ക് ഒരു കുഞ്ഞു സന്തോഷം. 10 ദിവസവും ഇന്ന് അത്തപ്പൂക്കളം ഇടുന്നവര് 10 ദിവസവും ഇടണം എന്ന് ഇവിടെ ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 10 ദിവസവും വെറൈറ്റി വെറൈറ്റി പൂക്കളം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഇട്ടാലോ ഈ പ്രാവശ്യം അത്തപ്പൂക്കളം. അതാവുമ്പം അവിടെ ഒന്നും കുഞ്ഞൊന്നും പോയി നിരത്തിട്ടും ഇല്ല. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങല് പൊതുവെ ഭയങ്കര കുറവാ. അപ്പൊ നമുക്ക് ഇവിടെ ഇടാം അല്ലേ ഒക്കെ. നമ്മള് കൊറച്ച് നമ്മള് മേടിച്ചു, പിന്നെ നമ്മളിവിടത്തെ കല്ലറ ചില്ലറൊക്കെ പറിച്ചത്. ഈ കൊട്ട ആർക്കെങ്കിലും പരിചയം ഉണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. ഈ കൊട്ട ഉണ്ടല്ലോ നമുക്ക്, എറണാകുളത്തെ റാണിയമ്മ ക്രിസ്മസിന് കേക്കും ഗിഫ്റ്റും വൈനും എല്ലാം കൂടെ തന്ന കൊട്ടയാണ്. പക്ഷെ അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഉപയോഗിക്കാണ്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഓണക്കാലത്താണ്. ഞാൻ അത് മാറ്റി വെച്ചിരുന്ന, ഞാൻ ഓടിച്ചാടി പോയി എടുത്തിട്ട് വന്നതാണ് ഗൈസ്. അതെ, അതിന്റെ വിത്തുകൾ ഇടില്ല, ബ്ലാക്ക്. അയ്യോ അതിപ്പോ ഇങ്ങനെ പൊട്ടിച്ചല്ലോ. അതിങ്ങനെ കുഴപ്പമില്ല, അടുത്ത് തുടങ്ങി ചെയ്യാം. അടുത്ത് തുടങ്ങി നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അടുത്ത വർഷം തൊട്ട് നമ്മള് സ്വന്തമായിട്ട് പൂ നട്ടുപിടിപ്പിക്കും. ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു, പൂവിന് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. ഭയങ്കര റേറ്റ് എന്ന് വെച്ചാൽ ആൾക്കാരെ പണ്ടല്ലേ, ഇപ്പൊ ബിസിനസ് മൈൻഡ് അല്ലേ, ആ ഒരു ടൈമില് അവർക്ക് അതിന് കച്ചവടമുള്ളൂ. അപ്പൊ അവര് അത് റേറ്റ് കൂടി തന്നെ ഇടും. ഞാൻ വിചാരിച്ചതാ ഇപ്രാവശ്യം പൂവ് കുറച്ച് നടന്നു വിത്തിട്ടാ മതി, ഇഷ്ടം പോലെ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യെസ്, ഇത് ഇത് മതിയായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഇട്ട് തുടങ്ങിയാലോ മക്കൾ? എല്ലാവരും വായോ വായോ, എല്ലാവരും ഓണാഘോഷിക്ക് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാലോ. നമുക്ക് അപ്പൊ 19-ന് നമ്മള്
പൊള്ളിക്കുന്നതായിരിക്കും. ഒന്നും കൂടെ ഭംഗിക്ക് നമുക്ക് ഭാഗ്യം വേറെ ഏത് ടൈലിന് കിട്ടിയിട്ടുണ്ടോ? പുത്തൻ ടൈലില് ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ വയറ്റില് ഒരു ചെളിപ്പാട് വന്നാലും ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴെപ്പോഴും തുടയ്ക്കാൻ നിക്കണം. അച്ഛൻ അമ്മ ഞങ്ങൾ എല്ലാവരും തുടയോ കുഞ്ഞത്തപ്പുകളായിട്ട് കുഞ്ഞു പൂവേ നമുക്ക്. ഇത് ഇവിടുത്തെ കത്രിക മിസ്സിംഗ്. ആ നടുക്ക് ഒരു പൂ വയ്ക്കുക. അതാണോ നടുക്ക് വെക്കുന്നത്? നടുക്ക് ഇത് വെച്ചാ പോരെ? ആ മതി. അതോ ഇത് ഇത് വെക്കാം? അത് വെക്കുക. അത് ഇത്തിരി മണി ഭംഗിയാണ്. ഓക്കെ പറയണ്ടേ ആശാനെ, ഇതൊക്കെ എനിക്ക് അറിയാം. പിന്നെ ഒരാളുടെ ഉപദേശം എടാ ഉറുമ്പെ പോടാ രക്ഷപ്പെട്ടു പോടാ. ഒരാളുടെ ഉപദേശം മസ്റ്റ് ആണ് എപ്പോഴും. ചുമ്മാ റൗണ്ടി റൗണ്ടി ഇട്ടാ പോരെ. അടുത്ത പ്രാവശ്യം ഞാൻ ഇത് ഇടത്തില്ല കേട്ടോ. സോറി, ഞാൻ അല്ല അത്തപ്പൂക്കളത്തിനോട് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇട്ടിട്ട് ബാക്കിയുള്ളതിലേക്ക് വരാം കേട്ടോ. കുട്ടി ഇപ്പൊ തന്നെ വന്ന് ഒരു നൊലോടിയൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയേ ഉള്ളൂ കേട്ടോ. ആൾക്ക് പൂക്കളിടണം. അപ്പൊ നാളെ തൊട്ട് ഇടുമ്പോ ആ ഒരു സീഡ് കളഞ്ഞോളാം. ആ കറുപ്പുള്ള സീഡ് ആ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താ മതി. എനിക്കത് കറക്റ്റ് അറിയില്ല. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ മെനകേടായിട്ട് നിക്കും. ഞങ്ങള് വേണ്ടി സ്കൂളിലൊക്കെ ഇടുമ്പോ കട്ട് ചെയ്യത്തില്ലേ? അത് എളുപ്പപ്പണിയല്ലേ. ഞാനത് സ്കൂളിലേക്ക് പൂവും കൊണ്ട് വരുമ്പോ തന്നെ അവിടെ കട്ടിങ് തുടങ്ങും. പെമ്പിള്ളേരൊക്കെ അത് കട്ടിങ് തുടങ്ങും. അവരെ മെയിൻ പരിപാടി ഉണ്ടല്ലോ. അവര് വന്നിരുന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരെ ഹെൽപ്പ് സെലിബ്രേഷൻ. എല്ലാ പ്രാവശ്യവും മലയാളി മംഗ ഞാൻ ആവുമായിരുന്നു. എന്തെങ്കിലും കിട്ടും. കാര്യം ഭയങ്കര അന്നേരം നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ഭംഗിക്ക് ഒരുങ്ങി പറക്കി സെറ്റ് സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ എടുത്ത് മലയാളി മംഗയാവും. മിക്കപ്പോഴും സെക്കൻഡിലോ ഫസ്റ്റിലോ അവിടെ എവിടെങ്കിലും നിക്കും. പ്രൈസ് എന്ന് പറയാ അങ്ങനെ പ്രത്യേകിച്ച് പ്രൈസ് ഒന്നും ഇല്ല. ഒരു പാത്രം ഒരു ഗ്ലാസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ. ആയിക്കോട്ടെ. അപ്പൊ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കള അവിടെ കുഞ്ഞാളാണ് കേട്ടോ. നമ്മുടെ അവിടെ റെഡിയായിട്ട് ഈ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാം. ഏറ്റവും അവസാന ദിവസങ്ങളിൽ ഏറ്റവും വലിയ കളങ്ങളിടും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ എനിക്ക് വലുതായിട്ട് അത്തപ്പൂക്കളൊന്നും ഇടാ അറിയില്ല കേട്ടോ. അതിന്റേതായ പോരായ്മകളൊക്കെ ഈ ഒരു പൂക്കളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളി മംഗ വന്നിരിക്കുന്നുണ്ട്. മലയാള മംഗയും മലയാളി മംഗയും ചിന്നു നോക്കണ്ടില്ല. നമ്മുടെ ഡ്രസ് വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ജാനിനെ കാണാൻ എന്താ, ജാനി ഉറങ്ങായിരുന്നു. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേച്ചി വന്നു ഇത് ചെയ്ത് നല്ല ഭംഗിയായി അമ്മ. ഇത് എന്തോരം രൂപയായി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ അവിടെയും കൂടി ഒന്ന് ഇടാനാണ്. അമ്മന അതിന് അതിന് നമ്മള് ഇങ്ങനെ മറ്റേത് അടിക്കണേലും പൈസ കൂടുതലാണ് ഇതിന് വരികയാണ്. കൂടുതൽ പണിയും വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അച്ഛനെ കാണാൻ വന്നടാ, അച്ഛന് പനിയാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായി. എത്ര ചെയ്യാലും ആദ്യമായിട്ട് ഇന്ന് ആയിട്ട് ഓണം ഇടാൻ ഇറയ ഒരുങ്ങിയല്ലേ. വീടൊക്കെ ഒരുങ്ങി
നല്ല ഭംഗിയില് അടിപൊളിയായിട്ട് ദേവിടെ അമ്മൂസ്തി നമ്മുടെ ആദ്യത്തെ കളം. അതെ അതെ അതെ. അപ്പൊ ആദ്യത്തെ കളം തന്നെ ഞങ്ങൾ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ പൂക്കളം നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതെ, വലിയ പൂക്കളം വരുമ്പോ നമുക്ക് വലുതായിട്ടാണ്. ഷീറ്റ് കുറച്ചുകൂടെ നമുക്ക് ഇവിടെ വലുതാക്കായിരുന്നു. ഷീറ്റ് ഇങ്ങോട്ട് ഒത്തിരി അടിക്കാൻ പറ്റില്ല, റോഡല്ലേ. അപ്പൊ അതിന്റെ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇതിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടോ. അതെ, നോക്കിക്കോ. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോ ഇതാണ് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ഇനി അപ്പുറത്തു നിന്ന് നോക്കുമ്പോ ഇത് വേറൊരു ലുക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇക്കൂടെ വരുമ്പോ ഒരു വലിപ്പമായില്ലേ. അതെ അതെ അതെ, നല്ല ഭംഗിയായില്ലേ. റഷില്ല, അതെ. നമ്മുടെ കാറൊക്കെ നല്ല സേഫായിട്ട് നിങ്ങൾ പറഞ്ഞ പോലൊക്കെ തന്നെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അമ്മൂസ, ഞാൻ പറയായിരുന്നു ആദ്യം നീല ഷീറ്റിന്റെ അടിയിലായിരുന്നു നമ്മൾ വണ്ടി കൊണ്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇപ്പതേ നോക്ക്, ഇപ്പൊ നല്ല ഭംഗിയായില്ലേ, നല്ല അടിപൊളിയായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും വൗ സൂപ്പർ. റഷില്ല, ഫൈനൽ ലുക്ക് പേടിയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട്. ആ അതിന് ഡ്രസ് ചെയ്തതിന് മാച്ചിങ് ആയതാന്ന് അറിയാം. നമുക്ക് ടൈലിന്റെ ഇവിടെ വന്നതാണ് ഏറ്റവും നല്ല ഭംഗിയായത്. അമ്മേ, കൊച്ചിനും മുല്ലപ്പൂ പോയി. കൊച്ചിനും മുല്ലപ്പൂ പോയാലും സങ്കടം. വിച്ച് എന്നിട്ട് പറഞ്ഞു വെക്കാട്ടോ പല്ലൊക്കെ തേക്ക്. വിച്ച് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഡ്രസ്സിന് ഏറ്റവും നല്ല മാച്ചായിട്ട് വന്നത് നമ്മുടെ ടൈലാണ് വന്നത് അല്ലെ. ഫൈനൽ ലുക്ക് ആയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട്. എന്നോട് ഒത്തിരിയും പേര് ചോദിച്ചു കേട്ടോ, അമ്മ എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് ടൈലും വൈറ്റ് കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത്, ഒന്നേ ബ്ലാക്ക് തന്നെ എടുത്തിട നല്ല വൈറ്റ് തന്നെ എടുത്തുകൂടാന്ന്. ഇതാണ് ഇതിന്റെ ഒരു വൈബ് എന്ന് ഇന്നലെ വീഡിയോ കണ്ടവര് പറഞ്ഞു. ആ വീഡിയോ ആ എനിക്ക് പറഞ്ഞവര് തന്നെ പറഞ്ഞു ഇത് സൂപ്പറാ, ഇത് അടിപൊളിയായിട്ടുണ്ട് മോളെ, സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അണ്ണാകുഞ്ഞി ഇറങ്ങിയെന്ന് വെച്ചു നടക്കും. അപ്പൊ ഞാൻ നേരെ അതൊക്കെ നീ പൊട്ടിച്ചോ. അപ്പൊ ഞാൻ നേരെ വെയിലിന്റെ ഉള്ളിലേക്ക് പോകണോട്ടെ. നമ്മളിപ്പോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സൺസൈഡിന്റെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ, അതായത് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. നോക്കിക്കഴിഞ്ഞ വണ്ടി ഇവിടെയാണ് തരുന്നത്. ഇത്രയും സ്പേസ് നമുക്ക് ഇനി ബാലൻസ് ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ. ആ വിചാരിച്ചു, പക്ഷെ പരമാണ്ടനായി. ഈ റംബൂട്ടാൻ ഇവിടെ നിക്കുന്ന കാലുണ്ട്, നമുക്ക് ഈ കാല് കുറച്ച് കയറ്റിടണ്ട വന്നു. ആ കാല് ഈ കാലം നമ്മൾ വ്യത്യാസമുണ്ട്. അത് ആ ഇതിങ്ങട്ടേക്ക് ഇറങ്ങിയും അത് ഇങ്ങട്ടേക്ക് കയറിയാണ് നിക്കുന്നത്. അപ്പൊ ആ കുഴപ്പം, നമുക്ക് അങ്ങനത്തെ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ആ നമുക്ക് ഇപ്പൊ സേഫായി, ഇഷ്ടംപോലെ സ്ഥലമായി, ഇഷ്ടംപോലെ സ്ഥലമായി. അപ്പോ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അതിന്റെ ഫൈനൽ ആയിട്ട് ഒന്ന് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം ഞങ്ങൾക്ക് കാണാനായിട്ട്. ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പേഴ്സണലായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചാനലിൽ കമന്റ് ഞാൻ കണ്ടിരുന്നു ഇത് ഡ്രസ്സി വർക്ക് ചെയ്തതിന് മാത്രം എത്രയാണെന്ന് പറയും, ഞങ്ങൾക്കും ചെയ്യണം എന്നുണ്ടെന്നുള്ളത്. കാർപോർച്ച് മാത്രം ചെയ്യുകയാണെങ്കിൽ എത്രയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ്. നമ്മൾ ഇത്രയും ചെയ്തപ്പോ ഏകദേശം 10-25 രൂപ 30 രൂപ ബാക്കിയും കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പോയി മേടിക്കേണ്ടി വന്നു. ഓ സോറി, ഇടയ്ക്കിട്ട് 30,000 രൂപ അത് ടോട്ടൽ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൈലിന്റെ ഇതാണ് എന്നുണ്ടെങ്കിൽ അതാരും ചോദിച്ചില്ല, ഞാൻ എടുത്തങ്ങ് പറയാണ്. അതിന് ഏകദേശം 15 രൂപ, കൂടുതലും ഇല്ല കുറവും ഇല്ല. പണി എല്ലാം കൂടെ, പൈസ എല്ലാം കൂടെ, ഡ്രസ് വർക്ക്, അതെ, പണിക്കാരുടെ പൈസയും എല്ലാം ഒക്കെ കൂടെ ഇതായിട്ടുള്ളൂ. ഏറ്റവും വലിയ പൈസ എന്ന് പറയുന്നത് ഈ സാധനം വെച്ചിട്ടില്ലേ, ഈ വെള്ളം പോകുന്ന സാധനം, അതിന് നല്ല പൈസയാണ്. അതാണ് ഏറ്റവും വലിയ പൈസ. 35,000 അമ്മൂനെ അമ്മൂന്റെ അത്തക്കളം മറ്റാക്കിയാനായിട്ട് അവിടെ പൂത്താങ്കിരികൾ വന്നിരിക്കുന്നത്. അവരിവിടുത്തെ സ്ഥിരം മന്ദവാസികളാണ്. ഒരു 30-35,000 രൂപ ആവുന്നാണ് ഞങ്ങൾ ടോട്ടൽ വിചാരിച്ചിരുന്നത്. കാര്യം ഇത് വന്ന് ഇതും ടൈലിന്റെയും ഇതും കൂടെ ടോട്ടലാണ് പറഞ്ഞത്. 30 രൂപയില് അളവ് കാര്യങ്ങളൊക്കെ വന്ന് എടുത്തപ്പോ 10-16,000 രൂപ സാധനങ്ങൾക്കാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എടുത്തു വന്നപ്പോ അതൊരു 21 സംതിങ്ങിലോട്ട് വന്നു. സാധനങ്ങൾ മാത്രം എടുത്തു വന്നപ്പോ
പിന്നെ പണിക്കൂലി കാര്യങ്ങള് സാധനങ്ങള് മാത്രം ആദ്യത്തെ പ്രാവശ്യം കേട്ടോ, പിന്നെ ഓരോന്നോരോന്ന് അല്ലാണ്ട് പോയെടുക്കും. പറയുമ്പോ പോയി എടുത്തിട്ടുണ്ട്, അതിന്റെ കണക്കൊന്നും ഞാൻ അങ്ങനെ അങ്ങോട്ടേക്ക് എനിക്ക് ചോദിച്ചിട്ടില്ല. ആദ്യത്തെ പ്രാവശ്യം സാധനങ്ങൾ എടുത്തപ്പോ തന്നെ 21,000 രൂപ ആയിട്ടുണ്ടായിരുന്നു മൊത്തം കൂടെ, വണ്ടിക്കൂലി ഇറക്കുകൂലി എല്ലാം കൂടെ കൂട്ടിയിട്ട്. ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞപ്പോ കൂട്ടുകാരൻ പറയണത് കുറവാണുള്ള പൈസ, കുറവാണുള്ള പൈസ ഞങ്ങൾക്ക് ഇനിയും കൂടി. അവര് ചെറിയൊരു ഷീറ്റ് അടിച്ചതിനും ബാക്കിൽ കുറച്ച് ഷീറ്റ് അടിച്ചതിനും അവർക്ക് നല്ല പൈസ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കുറവാന്ന് പറഞ്ഞു, ഷീറ്റിനും നല്ല പൈസ, ഇത് കിലോ റേറ്റ് അല്ലേ പൈസ വരുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ കൊറേ പേര് ചോദിച്ചിരുന്നു. അപ്പൊ ഞങ്ങളത് അത്തത്തിന്റെ ദിവസം, ഇന്ന് നല്ലൊരു ദിവസം തന്നെ ഞങ്ങളത് ഞങ്ങള് അത്തത്തിന്റെ ദിവസം തന്നെ ഞങ്ങളത് പറയാന്ന് വിചാരിച്ചു അല്ലേ നമുക്ക്. അപ്പൊ ആദ്യം അത്തം ഒന്ന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് അതെ നമ്മള് എന്താ ഉള്ളിലത്തെ ലുക്ക് എങ്ങനെയാണ്, ഒരു തണലൊക്കെ ആയില്ലേ ഫ്രണ്ടില്. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് പരിപാടി സൂപ്പർ ആയിട്ട് ഗുഡ് ലുക്ക് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. യാ ഇനി നാളെ എന്താണ് പുതിയ പരിപാടി? നാളെ വേറെ ലുക്ക് ഒന്നുമില്ല, ഇന്ന് ഇന്ന് ഇത്രയും വലിയ ഇതാക്കിയത് അത്തം ഒന്നായതുകൊണ്ട്. നാളെ പ്രത്യേകിച്ച് പരിപാടി നല്ല നോർമലി എണ്ണി വരുന്നു, കുളിക്കുന്നു, നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു, അത്തപ്പൂക്കൾ എടുന്നു പോകും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ മലയാളികൾക്കും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും യെസ് നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അഡ്വാൻസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ അകത്തോട്ട് പോവാല്ലേ. ഓസൊക്കെ മാറ്റിട്ടല്ലോ, ബബ്ബൂള് മേടിക്കാനോ നമ്മള് പോണേ? വണ്ടിയുടെ കാറിന്റെ കീ എടുത്ത് കഴിഞ്ഞ പിന്നെ ആളിരിക്കില്ല, പിന്നെ നിന്റെ ഇരിക്കണം, പിന്നെ വണ്ടിയിലല്ലേ ഇരിക്കണ്ടേ സാർ. ആരത് വണ്ടി റിമോട്ട് മുള്ള കളിയാണ് ദൈവം, നമ്മളെ ഇതിലാക്കി ആള് ലോക്ക് ചെയ്തിട്ട് വേണം പോയി പോവാം. ഞങ്ങള് ഒന്ന് യെസ് കറങ്ങാനായിട്ട് പോവുകയാണ്, യെസ് ഒന്ന് റൗണ്ട് അടിക്കാനായിട്ട് പോവുകയാണ്. അത്തമാണ് നാളെ, നല്ലൊരു ദിവസമാണ്. കാലത്തന്നെ എണീറ്റ് വിളക്കത്തിക്കണം, പൂക്കളിടണം, പൂ പറിക്കാൻ പോണം. യെസ് അതൊക്കെ അമ്മുവിന്റെ ചുമതലയാണ്, ഗൃഹ നാദിയുടെ ചുമതലയാണ്. ഈ ചൂരിയാണ് കൊച്ചിനെ കൈ കൊണ്ട് തൊട്ടിട്ടില്ലല്ലോ, അപ്പൊ ഞാൻ വണ്ടി ഓണാക്കത്തിന്റെ ശരിയല്ലേ. കൊച്ചിനെ ചുമ്മാ കുറ്റം പറഞ്ഞോണ്ട് വച്ചു പോവാ. ചന്ദ്രനും അതേപോലെ തന്നെ തൊട്ടടുത്ത സ്റ്റാറും വന്നേ കണ്ടാ, ഇത് പോണക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപൂർവത്തിൽ അപൂർവ കഴിച്ചായിട്ടോ. നമുക്കിപ്പൊ ഇങ്ങനെ കാണുന്നതല്ല അതിന്റെ ബ്യൂട്ടി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണണം. അതിന്റെ ലുക്ക് നോക്കട്ടെ, ഇപ്പുറത്തെ കൂടെ കിട്ടുവോന്നേ കിട്ടിയാലേ. ആരാണ് ഇവിടെ എന്നെ കൂട്ടാണ്ട് വീഡിയോ എടുക്കുന്നത്? ഏത് പുരുഷന്മാര്? കണ്ട് കൊച്ചിന് സന്തോഷം വന്നിട്ട് പുരുഷന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏത് പുരുഷന്മാരെ വീഡിയോ എടുക്കുന്നതായി പോയി. ജാനിക്കുട്ടി എവിടെ പോന്നേ? എന്തിനാണ് പാപ്പുള്ള മേടിക്കാനോ? കൊച്ചു പാപ്പുള്ള മേടിക്കാനോ? മാത്രം ചിന്തയുള്ളു, വേറെ ഒന്നും ചോദിക്കത്തില്ല കേട്ടോ, വാങ്ങിത്തരുമെന്ന്. ബപ്പുള് അത് കൊമള പോകുന്നുണ്ട്, ഇങ്ങനെ ഓടിപ്പോയി പിടിക്കാൻ വേണ്ടിട്ടുള്ള ടെൻഡൻസിയിലാണ് കേട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പോവാല്ലേ, രാവിലെ ഒക്കെ പണി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങക്ക് ഈ ഒരു ടൈമിലാണ് കേട്ടോ വെളിയിലോട്ട്. കാലത്തന്നെ ഉറക്കം ശരിയായിട്ടില്ല, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തന്നെ സിനിമക്ക് പോയായിരുന്നേ. നമ്മുടെ വിജയുടെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗോട്ട്. ഞാനുണ്ടല്ലോ അതിന്റെ
പടം അത്രക്കും നല്ലതാണെന്ന് ഞാൻ പറയില്ല. അതൊന്നും ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് വെച്ചാൽ അതേപോലെ ഇരിക്കും. ഞാൻ പടത്തിനെ കുറിച്ചൊന്നും പറയണമെന്നില്ല. നിങ്ങൾ എന്തായാലും പോയ എക്സ്പീരിയൻസ് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ഞാൻ അന്ന് ഇന്ന് എപ്പോഴും വിജയ് ഫാൻസാ. അപ്പോ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് ഫാൻ ഷോ ആയിരുന്നു. ചാലക്കുടിലായിരുന്നു ഷോ. അപ്പോ ചാലക്കുടിലാണ് ഇവിടെ 8 മണിക്കാണ് ഷോ പറഞ്ഞേ. അവിടെ ഡി സിനിമാസിലും സുരഭിയിലും ചാലക്കുടി സുരഭിയിലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് 4 മണിക്കാണ്, വെളുപ്പിന് 4 മണിക്കാണ് ഷോ. ഞാൻ സുരഭിയില് പോയ ചാലക്കുടിലെ ഫസ്റ്റത്തെ തിയേറ്ററാണ് സുരഭി. ആ സുരഭി തിയേറ്റർ. അപ്പൊ അപ്പ അവിടെ പോയി, ഫാൻ ഷോക്ക് പോയി. ഫാൻ ഷോക്ക് ഹൗസ് ഫുള്ളായിരുന്നു, ഫുള്ളായിരുന്നു. ഒരാള് പോലും ഇല്ലാണ്ട്, ഒരു സീറ്റ് പോലും ഇല്ലാണ്ട് ഫുള്ളായിരുന്നു. ഫ്രണ്ട് റോലും ഒരാൾക്കാരായിരുന്നു. വീടിന്റെ മെയിൻ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ നാളെ മോർണിംഗ് കാണിച്ചു തരാം കേട്ടോ. നമ്മ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല അടിപൊളി ഭംഗിയായിട്ട് നമ്മള് ഫുൾ വ്യൂ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം. എന്തൊക്കെ എന്തൊക്കെ പരിപാടികളൊക്കെ ചെയ്തു, അതില് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മള് ചെയ്ത്, എസ്റ്റിമേറ്റ് ഒക്കെ എത്ര രൂപയെന്നൊക്കെ കുറെ പേരൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ നമ്മളതൊക്കെ എല്ലാം നമ്മൾ ആ ഒരു വീഡിയോയ്ക്ക് അകത്ത് നാളെ കാലത്ത് നമ്മൾ പറഞ്ഞേക്കാം. നാളെ അത്തം ആയതുകൊണ്ട് നാളെ തൊട്ട് തുടങ്ങട്ടെ. നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്, അത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്തം വരുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ പണിയും തീർക്കണം എന്നുള്ളതായിരുന്നു. ആകെ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായി, ആകെ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടായുള്ളൂ. അതിൽ 3 ദിവസം, 3 ദിവസം കൊണ്ട് പട്ടപ്പെട്ടാന്ന് പറഞ്ഞ പരിപാടി തീർന്നു. എല്ലാ കാര്യങ്ങളും തീർന്നു. എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളി പക്കയായി. നമ്മുടെ ഇപ്പൊ വീട് നോക്കിയാണെന്നുണ്ടെങ്കിൽ, സൈഡിൽ നിന്ന് വന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ പറമാണ്ടം പേരെ ഒരു ഭയങ്കര പേരെ. ഞാൻ അമ്മനോട് പറയുന്നു, എടി അമ്മു അമ്മാനി വരെയില്ല, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അമ്മ പറയണ, എന്റെ പൊന്നു വെച്ചു, ഞാനിത് കൊറേ നേരമായിട്ട് ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് അച്ഛൻ വന്നിട്ട് ഉച്ചക്ക് പറയണ എന്നോട്, കൊല്ലകനായിട്ട് സൂപ്പറായി എന്ന് പറഞ്ഞു. സന്തോഷായി, ഒരു രക്ഷയില്ല. അമ്മമാതിരിയായി. കാര്യം വെച്ച് കഴിഞ്ഞാ, ഒരു അനാഥ പ്രേതം പോലെ പകുതി എല്ലും തോലും ഇല്ലാണ്ടൊക്കെ കിടക്കായിരുന്നു. നമ്മളിപ്പോ ഫിനിഷിങ് ടച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ തൊടാനായിട്ട് നിക്കണേന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്യാനായിട്ടുണ്ട്. അതായത് നമ്മുടെ എന്താ പറയാ, റൂമും കാര്യങ്ങളൊന്നും നമ്മൾ ടൈലിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഹോളും സിറ്റൗട്ടും മാത്രമേ നമ്മൾ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ. ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. ഫുള്ള് നമ്മൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചാന്ത് കരി അങ്ങനത്തെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ, അതാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇപ്പോഴും ആ ഒരു ബ്ലാക്ക് കളർ എന്ന് വെച്ചാൽ ആ ഒരു ബ്ലാക്ക് കളറിലാണ് നിൽക്കുന്നത്. അത് ഇളകി പോയിട്ടൊന്നുമില്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഇപ്പൊ അതിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പണികളുണ്ട് നമുക്ക്. ഇന്നിപ്പോ വേണമെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ പിടിക്കാം. അപ്പൊ അമ്മു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ ഇനിയിപ്പോ അധികം അതിലേക്ക് ആയിട്ട് ചിന്തിക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഓരോരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും വീടുള്ളതുകൊണ്ട് ഇപ്പൊ വിച്ചുനായാലും എനിക്കായാലും നമ്മുടെ അച്ഛനും അമ്മയും സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജാനിക്കുട്ടിക്ക് നമ്മള് സമ്പാദിക്കണം. എന്റെ അച്ഛന്റെ അമ്മയുടെയും ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ ഒരു വീട് വെച്ച്, നല്ലൊരു വീട് വെച്ച് കാണണം എന്നുള്ളൊരു നല്ല ഭയങ്കര ഒരു ആഗ്രഹമാണ് നമ്മുടെ കാരണമാര്. അതായാലും എന്റെ വീട്ടിലായിക്കോട്ടെ, അമ്മൂന്റെ വീട്ടിലായിക്കോട്ടെ, അവർക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് നിങ്ങളൊരു വീട് വെച്ച് കാണണം എന്നുള്ളത്. നമുക്ക് ഞാൻ പറഞ്ഞു, വീടില്ലെങ്കിലും യാതൊരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീടുണ്ട്, യാതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് നമ്മുടെ വീടുണ്ട്, നമുക്ക് അങ്ങനത്തെ ഒരു വീട് വെക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം വീടല്ലേ ഇപ്പൊ ഉള്ളത്. അതെ അതെ, അത് നമ്മുടെ സ്വന്തമാണ്. ഇതും സ്വന്തമാണ്, അതും സ്വന്തമാണ്. ഇത് നമ്മുടെ അച്ഛനമ്മമാരായി കഷ്ടപ്പെട്ട് നമ്മള് മക്കൾക്ക് ഉണ്ടാക്കി. നമുക്ക് ശരിക്കും ഞാനും അമ്മും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും അമ്മും കൂടിയും മനസ്സിൽ വിചാരിച്ച കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറയട്ടെ. ഞാനൊന്ന് ഒതുക്കട്ടെ. ഞാനും അമ്മും കൂടിയും വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തില് ലൈഫ് എന്താണെന്നുള്ളത് മനസ്സിലാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വെച്ച് അതിന് എത്രത്തോളം എന്തോരം ബുദ്ധിമുട്ടുണ്ട്, എത്രത്തോളം വരുമാനം നമുക്കതിൽ വരും, നമ്മളത് എങ്ങനെ തരണം ചെയ്യും, നമ്മൾ ആ ഒരു പൈസ കടമായിട്ടാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ചടക്കേണ്ട ഗ്യാപ്പ്, അങ്ങനെയുള്ള പകുതി മുക്കാല് ടെൻഷൻസും കാര്യങ്ങളും നമ്മൾ ആ ഒരു കാര്യം ചെയ്യാന്ന് വെച്ച്, നമ്മൾ ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിലെടുക്കുന്ന ആ ഒരു വർക്കിന്റെ എഫേർട്ടും, പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിൻ്റെ പിന്നിൽ വരുന്ന നമ്മളുടെ എന്താ പറയുക, കുറേ കഷ്ടപ്പാടുകളും കാര്യങ്ങളും, അതൊക്കെ ജീവിതത്തിൽ പഠിക്കാൻ പറ്റിയൊരു പാഠങ്ങളാണ് ശരിക്കും പറഞ്ഞു. കറക്റ്റ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനായിക്കോട്ടെ, ഇപ്പം അമ്മൂൻ്റെ ഫാമിലിയിലായിക്കോട്ടെ,
അവരൊക്കെ അധ്വാനിച്ച് അവരുടെ സ്വന്തം പൈസക്ക് വെച്ച വീടുകളാണ് അതൊക്കെ, ശരിയല്ലേ? ബുദ്ധിമുട്ടും അതേപോലെ തന്നെ സ്വന്തമായിട്ട് പണി ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി ഒത്തൊരുമിച്ച് ചേർത്ത ആ ഒരു വീടാണ് അമ്മുന്റെ വീടും കാര്യങ്ങളൊക്കെ. വീട്ടിലെ അച്ഛൻ, അച്ഛനാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത അച്ഛനാണ്. അച്ഛൻ ഇപ്പോഴും പറഞ്ഞോ ഒരു 10 വയസ്സ് കടം മേടിക്കാനാണ് ഞാൻ ചെയ്തേക്കുന്നത്. സത്യം, സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല അതൊക്കെ ജീവിതത്തിന്റെ ഒരു എന്താ പറയാ ഓരോരോ സ്റ്റേജുകളും സ്റ്റെപ്പുകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ജീവിതം മനസ്സിലാക്കണം, നമ്മൾ എന്താണ് ജീവിതത്തിന്റെ കഷ്ടപ്പാട്. ജീവിതത്തിന്റെ വെറുതെ തിന്നും കുടിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഓടി നടന്നാൽ മാത്രം പോരെ, നമുക്കായിട്ട് എന്തെങ്കിലും അതല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് നല്ലൊരിത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ചെയ്തേ പറ്റൂ. നമ്മുടെ ചൂനക്ക് സ്റ്റെപ്പുള്ള ഒരു വീട് ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ മനസ്സിൽ പ്ലാൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ കൃപ പോലെ. ഇത്രയും പേര് കമന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മള് മോനെ വീട് റെഡി ആക്കണേ, വീടിന്റെ ഉള്ളിൽ റെഡി ആക്കണേ, വർക്ക് ചെയ്ത് റെഡി ആക്കണേ. അപ്പൊ ഞങ്ങൾ അതിലോട്ട് ഇനി അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മളിനി കിട്ടുന്ന പൈസ സൂക്ഷിച്ച് സ്വന്തമായിട്ട് 5 സെന്റ് സ്ഥലമെങ്കിലും മേടിക്കാം, അതിനകത്തൊരു നല്ലൊരു വീട് ഉണ്ടാക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ് നമുക്കുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വന്ന കാര്യങ്ങൾ ചെയ്യാം. അക്ഷരത്തി അക്ഷരത്തിട്ട് 5 മിനിറ്റ് ഓണം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അത്തം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അതാ പറഞ്ഞ ഓണം, ഓണത്തിന്റെ ആ ഒരു ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യണം നാളെ. അപ്പൊ നമുക്ക് ഒരു ഫുൾ പാക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ളത് 50 രൂപ അല്ലെ? ആ 2 കവർ മേടിക്കണം. 10 ദിവസം മേടിക്കാം. മുല്ലപ്പൂ വെച്ചിട്ട് എവിടേക്ക് പോണേ? അപ്പോ മുല്ലപ്പൂവും മേടിച്ചിട്ടുണ്ട്. എത്ര കേട്ടപ്പോ നാളെ അത്തായിട്ട് നമ്മള് നല്ല അടിപൊളിയായിട്ട് അമ്പലത്തിലൊക്കെ പോണ്ടേ? ഇവിടെ ഇഷ്ടം പോലെ പൂവൊക്കെ വന്നിട്ടുണ്ട്. ചെട്ടുമല്ലി, മഞ്ഞ ചെട്ടുമല്ലി. ആ ശരി, പക്ഷനിരക്ക് വന്ന കാര്യം കഴിഞ്ഞു. ചോക്ക് വേണ്ട, നമുക്ക് ഇപ്പഴല്ല ചോക്കിന്റെ ആവശ്യം വരണേ. നമുക്ക് അന്നാണ്, അതായത് അത്തത്തിന്റെ ഒന്നാവണത്തിന്റെ അന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ വേണ്ട, ചെറിയ കളങ്ങളല്ലേ നമുക്ക് വേണ്ടു. പോവാ എന്തായാലും. ഓക്കെ ഓക്കെ, ബാ. കപ്പലാണ്ടി വേണോ? കപ്പലാണ്ടി മേടിച്ച് തന്നു കഴിഞ്ഞാ വണ്ടിയിൽ ഫുള്ളാക്കാല്ലേ തോട്? ആണോ? എന്നാ മേടിച്ചോ ബാപ്പോ. അല്ലാരും രണ്ടുപേര് ഇപ്പൊ വീട്ടിലുണ്ട് പുതിയത്. ഒരെണ്ണം കൂടി തന്നേക്കെ. താങ്ക് യു. ഇതൊക്കെ ഞാൻ പിടിച്ചോളാം. അയ്യോ, ഈ സാധനത്തിനെ പിടിച്ചോ, ചൂണാമനെ പിടിച്ചോ. ഇല്ല, വണ്ടി കേറിക്കോ. ഇല്ല ഇല്ല, വണ്ടി കേറിക്കോ. വാ പോവാ. അതപ്പുറത്തുനിന്ന് മേടിക്കവാ. നമുക്ക് പോണ വഴിക്ക് അവിടെ നിന്ന് മേടിച്ചാ പോരെ. നടക്കാൻ പറ്റില്ല വണ്ടി. അതൊക്കെയാ അങ്ങ്. ഏ, ഇവിടെ നിന്ന് നോക്കിയാലും കാണാം കേട്ടോ, സൂപ്പർ ആയിട്ട്. സൂപ്പർ അല്ലേ? നാളെ ചിലപ്പോ ന്യൂസിനകത്തൊക്കെ വരുമായിരിക്കും. ആ, നാളെ ചിലപ്പോ ന്യൂസിനകത്തൊക്കെ ഉണ്ടാവും. നാളെ അത് എന്ത് സംഭവം എന്നൊക്കെ ഉള്ളത് അമ്മയൊന്നും കണ്ടിട്ടില്ല. എന്നാ വേണ്ടേ? എന്നാ വേണ്ടേ? കഴിഞ്ഞു വേണോ? കഴിഞ്ഞു കൊറേ നേരമായി മുറ കടന്ന് ശല്യം എടുത്താ തുടങ്ങിട്ട്. എന്നാ വേണ്ട പറയണ്ട. ഇത് കൊച്ചു കറി കിട്ടോ? എനിക്ക് സങ്കടം. ഞങ്ങൾ ഒന്നും കൂടെ തിരുമുടി പൂണ്ടായത് ഒന്നും കൂടെ വട്ടത്തിലിട്ടോ. അത് ഞാൻ എല്ലാരോടും മുൻകൂർ ജാമ്യം ഓൾറെഡി എടുത്തിട്ടുണ്ട്. ആരും ചീത്ത പറയാൻ വേണ്ടി കമന്റ് ബോക്സിൽ വരണ്ട. ഇങ്ങനെ മുല്ലപ്പൂലോ ഇങ്ങനെയല്ലടിക്കണമെന്ന് ആരും പറയണ്ട. എനിക്കറിയാവുന്ന രീതി ഞാൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഇനിയിപ്പോ നമ്മളെ
ഇവിടത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിശേഷം ഇനിയിപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ പോകുന്നു, അതുപോലെ തന്നെ കുറെയേറെ പണികളുണ്ട്. പിന്നെ വർക്ക് ഓഫർ ഇട്ടിട്ടുണ്ട്, ഓയിലിന് ഓഫർ ഇട്ടിട്ടുണ്ട്. വേണ്ടവർ ഇനി അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്നാരും പറഞ്ഞേക്കരുത്. കാര്യം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് നമ്മളൊരു ഒരു 10-20 തൊട്ട് 25 വരെ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരിയും പേര് എനിക്ക് പേഴ്സണൽ വന്നിട്ടു, ഞങ്ങൾ അറിഞ്ഞു കേട്ട് വന്നപ്പോഴത്തേക്ക് ഓഫർ കഴിഞ്ഞു പോയി. പിന്നെ നമ്മുടെ മായ ചേച്ചി, എൻ്റെ ഒരു ചേച്ചിക്കുട്ടിയാണ് കേട്ടോ, ചേച്ചിയൊക്കെ എന്ന് തോന്നുന്നു നിന്നോട് ഞാൻ പെടങ്ങ നീ ഓഫർ ഇട്ടില്ലെങ്കിലെന്ന് പറഞ്ഞിട്ടോ ഒന്നും കൂടെ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒത്തിരിയും പേർക്ക്, അതായത് നമ്മുടെ ഓയില് മേടിക്കാണ്ടൊക്കെ പറ്റാത്ത പല സാഹചര്യങ്ങളൊക്കെ കാരണം ഒത്തിരിയും പേർക്ക് മേടിക്കാൻ പറ്റാണ്ടൊക്കെ ഒന്ന് അവർക്കൊക്കെ ഒന്ന് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 5 ദിവസത്തേക്കും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഫോണൊന്ന് ചെക്ക് ചെയ്യണം, ഇതിന്റെ എല്ലാ ഇടയ്ക്ക് നിന്നാണ് കേട്ടോ ഓരോന്ന് 5 മിനിറ്റ് കിട്ടുമ്പോഴത്തേക്ക് ഓടിപ്പോയി ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പം അതിന്റെ കുറച്ച് തിരക്ക്, ഓയിലിന്റെ കുറച്ച് തിരക്കുകള് കാര്യങ്ങൾ, പിന്നെ വീട്ടിൽ ഇന്ന് അമ്മയില്ല, അപ്പൊ അതിൻ്റെതായ കുറച്ച് പണി, പിന്നെ നമ്മുടെ ജാനിക്കുട്ടി ഉണ്ടല്ലോ ഏതും പോരാത്തിന് പണികൾ തന്നോണ്ടിരിക്കുക. അപ്പൊ ഇന്നലെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് എല്ലാം തൂത്ത് തുടച്ച് എല്ലാം ഭിത്തിയൊക്കെ കഴുകി നല്ല അടിപൊളിയാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി. ഇന്നലെ ഫുള്ള് പണിയുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോ എന്നെ കാണാനില്ല, ഇവരെല്ലാരും വിചാരിച്ചു ഞാൻ മറ്റേ റോഡ് കഴുകുകയാണെന്ന്. എന്നിട്ട് എന്നോട് അമ്മ കൊണ്ടിരിക്കുക, മോള് റോഡ് കഴുകിട്ടോ, കാര്യം ഞാൻ അമ്മാതിരി തൂത്ത് തൂത്ത് ഒരു പൊടി പോലും ഇല്ലാണ്ട് തൂത്ത് ഞാൻ കൊണ്ട് കളഞ്ഞു കേട്ടോ, നല്ലൊരു ഭംഗിക്ക് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഒക്കെ ആയിട്ട് ഭംഗിക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇന്ന് മഴയുടെ ഒക്കെ ദിവസമാണെന്ന് തോന്നുന്നു, നല്ല കാലാവസ്ഥയൊക്കെ. അപ്പൊ നമ്മള് ഇന്ന് എടുത്ത വീഡിയോയും ഇന്നലെ എടുത്ത കുറച്ച് ഭാഗങ്ങളും കൂടെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് അത് വരുന്നത്. ഇന്നലെ എടുത്ത വീഡിയോ കൂടെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയ്ക്ക് അത് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ വേഗം കൂടി ലൈക്കും ഷെയറും കൊടുത്തില്ല സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, ബെല്ലൈക്കൻ പിടിച്ചു പിടിച്ചേക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും.